എ പി അബൂബക്കർ ഉസ്താദ് നിർവഹിക്കുന്നു. ആദരപൂർവം ക്ഷണിക്കുന്നു. بسم الله العظيم القدرة والسؤال سديد البطسي والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد ഏറ്റവും ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറത്തു സാദാത്ത് കൂറാത്തങ്ങൾ അവരുകൾ മറ്റ് സാദാത്തുക്കൾ പണ്ഡിതർ പ്രമുഖർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് ഞാൻ അൽ അൻസാറിൻ്റെ വക പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. സുമാറ് 35 കൊല്ലാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷവും പലപ്പോഴും ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വരാനുള്ള ഒരു പ്രചോദനം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചെറുപ്പക്കാരായ യുവാക്കൾ കർണാടക ഭാഷയിലെ ബാല്യക്കാർ യുവാക്കൾ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പരിപാടികളും നടക്കുന്നത്. അതിന് കാരണം നേതാക്കന്മാർ കാരണവന്മാർ നല്ല സ്വഭാവികളും ചെറുപ്പക്കാരെയെല്ലാം കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ നടത്തുന്നവർ ആയതുകൊണ്ട് ഇപ്പോൾ ഈ പള്ളി ഞാൻ കണ്ട ഉടനെ പ്രസിഡന്റിനോട് ചോദിച്ചു 5 കോടി ഉറപ്പിക ആയി അല്ലേ എന്ന്. കാരണം എനിക്ക് ഏകദേശം ഒരു പള്ളി കാണുമ്പോഴേക്ക് അതിൻ്റെ കാശ് എത്രയായി എന്ന് മനസ്സിലാക്കാനായത്. മർക്കസ് സഖാഫത്തി സുന്നിയയുടെ കീഴിൽ 5000-ത്തിലധികം പള്ളികൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 5000. ഇപ്പോഴും ഇവിടെ നിന്ന് അടുത്തൊരു പ്രദേശത്ത് പണി പൂർത്തിയായ ഒരു പള്ളി എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അജ്ജാപുരം മേനാല എന്ന സ്ഥലത്ത് ഞാൻ ഇവിടുന്ന് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും വളരെ ചെറുതും വലുതുമായ പള്ളികൾ 5000-ത്തിലധികം പള്ളികൾ ഉണ്ടാക്കിക്കൊടുക്കാൻ മർക്കസ് സഖാഫത്തി സുന്നിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം എന്താണെന്ന്
കേൾക്കുക പോലും ചെയ്യാത്ത, ഒന്നും അറിയാത്ത പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. പഞ്ചാബിൽ ഞങ്ങൾ ആദ്യമായി പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉദ്ഘാടനത്തിന് അവിടെയുള്ള ആളുകളെ വിളിച്ചപ്പോ ഒരു കൂട്ടർ പറയുന്നു, ഞങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പറ്റൂല. എന്താ കാരണം? സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടില്ല. 60 വയസ്സായിരിക്കുന്നു, സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടില്ല. 50, 60, 40 ഒക്കെ ഉള്ള വയസ്സുകൾ ആരാ? സുബ്ഹാനല്ലാഹ്. സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിലും കഴുകി വൃത്തിയാക്കി പള്ളിയിൽ വരണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ പള്ളിയിൽ വന്നു. അതിനുശേഷം സൗജന്യ സുന്നത്ത് കർമ്മ പദ്ധതികൾ നടത്തി കേരളത്തിൽ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുപോയി. ഏകദേശം 10-200 ആളുകൾ ആ സൗജന്യ ക്യാമ്പിൽ പങ്കെടുത്തു. അധികവും 30 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പരിശുദ്ധ ഇസ്ലാമുമായി ബന്ധം പോലുമില്ലാത്ത പല ആളുകളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. കേരളത്തിലും കേരളത്തോടടുത്ത പ്രദേശമായ കർണാടക ജില്ലയിലും തമിഴ്നാട് ജില്ലയിലുമെല്ലാം ഇസ്ലാമിൻ്റെ പ്രചാരണവും പ്രവർത്തനവും സംഘടിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവിടെയെല്ലാം അറിയപ്പെട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യമായി എൻ്റെ യുവാക്കളോടും കാന്നവന്മാരോടും ഇനിയും പറയാനുള്ളത്, കാലം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്തിവാദികളും നിരീശ്വര നിർമ്മല പ്രസ്ഥാനക്കാരും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ വർദ്ധിക്കാതിരിക്കാൻ നാം എല്ലാവരും ഉത്സാഹിക്കണം, ഒന്നായി പ്രവർത്തിക്കണം. നല്ല അറിവ് വേണം. നിങ്ങളിവിടെ ദർസ് പള്ളിയിലെ ദർസിന് പുറമെ ഇൻഷാഅല്ലാ ഒരു വലിയ സ്ഥലം കെട്ടിടം നിങ്ങൾ ഉണ്ടാക്കിത്തരുന്ന പക്ഷം 10, 50, 100, 200 എത്രയാണ് വേണ്ടത്, അത്രയും കുട്ടികളെ ചെറുപ്പക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് മതം പഠിപ്പിക്കുകയും സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യാൻ എല്ലാ നേതൃത്വവും ഞങ്ങൾ ചെയ്തു തരും. എൻ്റെ ചെറുപ്പക്കാരോട് പറയാറുള്ളത് അതാണ്, ഒരു കുട്ടിയും പഠിക്കാതെയായി പോകരുത്. കണക്കില്ലാതെ വലിയ ഫീസ് കൊടുത്ത് വലിയ പണക്കാരുടെ സ്ഥാപനത്തിൽ മാത്രം പോയി പഠിക്കാൻ എല്ലാവർക്കും കഴിയുകയില്ല. അപ്പം അങ്ങനെ കഴിയാത്ത പാവപ്പെട്ടവർക്കും പഠിക്കാൻ സൗകര്യപ്പെടുത്തണം. സുള്ളയിൽ ഇൻഷാല്ലാ നല്ലൊരു സ്ഥാപനം, 1000, 2000, 5000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ അതിൻ്റെ എല്ലാ ഒത്താശകളും ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങളത് നിയന്ത്രിച്ച് കാണിച്ചു തരും. ഈ നാട്ടിൽ വലിയൊരു എഴുത്താണ് സുള്ള, ഒരു ചെറിയ നാടല്ല സുള്ള. പണ്ടേ ഞാൻ പറഞ്ഞില്ലേ, 35 കൊല്ലം മുമ്പ് ഞാനിവിടെ വയതിന് വന്നിട്ടുണ്ട്. അതിലേറെ ഒരു 10 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ദീനിനോട് മഹബത്തുള്ള നാടായതുകൊണ്ട് ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫാനാബി അവരെ ഖാളിയായി സ്ഥാനമേറ്റാന്ന് ഞാനിവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ
എത്രയാണ് ഈ മംഗലാപുരം പരിസരത്ത് പ്രവർത്തിച്ചത് എന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കറിയില്ല. ഇപ്പോഴൊക്കെ എല്ലാം രീതി മാറിപ്പോയി. ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന് 65 കൊല്ലം മുമ്പ് ഈ ഉള്ളാളത്തും പരിസരത്തും കർണാടക സ്റ്റേറ്റിൻ്റെ മലയാളവുമായി അടുത്ത സ്ഥലത്തും എല്ലാം ഉള്ള പള്ളികൾക്ക് കുറ്റിയടിക്കലും പള്ളികൾക്ക് തറക്കല്ലിടലും പള്ളികൾക്ക് കട്ടില വെക്കലും മദ്രസകളുടെ സ്ഥിരാസ്ഥാപനവും ഇതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദവറുകളാണ് നടത്തിയത്. അങ്ങനെ നോക്കിയാൽ 100 അതിലധികമോ പള്ളികൾ മദ്രസകൾ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ അവരുടെ താജുല്ലരമയുടെ കൈകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ബഹുമാനപ്പെട്ടവർ അധ്വാനിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ജാഹ് മർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഈമാനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ദർജ ഏറ്റു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൂ, ഒരു കൊല്ലം ഇപ്പോൾ എവിടെ പോയി എന്ന് നമുക്കറിയുന്നില്ല. കൊറോണ വൈറസ് വന്ന് കഴിഞ്ഞ റമദാൻ എവിടെയോ പോയി. നോമ്പ് നോറ്റെങ്കിലും പള്ളികളിൽ തറാവീഹുകാരമോ ജമാഅത്തോ വേണ്ടതുപോലെയുള്ള ജുമായോ ഉണ്ടായില്ല. ഇപ്പോഴും ഇതാ അത് അവസാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ പള്ളിയിൽ 100 പാടുള്ളൂ, 200 പാടുള്ളൂ എന്നൊക്കെ ഗവർണർമാർ പാസ്സാക്കിയപ്പോൾ അത് പറ്റൂല എന്ന് പറയാൻ വേണ്ടി ഇന്ന് ഞങ്ങളെ പ്രവർത്തകന്മാരെല്ലാം കൂടി പോയിട്ടുണ്ട് ഗവർണറെ കാണാൻ വേണ്ടിയിട്ട്, അല്ല കലക്ടറെ കാണാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ഈ കൊറോണയുടെ കാരണമായി പള്ളി പൂട്ടപ്പെടുന്നു, ജമാഅത്ത് കുറഞ്ഞു പോകുന്നു, ആളുകൾ നിസ്കരിക്കാതെയാകുന്നു. പടത്തറബിനോട് മക്കളെ എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആലയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഈ രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹ് എല്ലാവരെയും സലാമത്താക്കണെ. അല്ലാഹ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവരും ബുദ്ധനും ജിദ്ദനും എല്ലാ ആളുകളും എല്ലാ ആളുകളെയും നീ കാത്തുരക്ഷിക്കണെ. അല്ലാഹ് ഈ കൊറോണ വൈറസിൽ നിന്നും അതുപോലുള്ള രോഗങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണെ. അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് എല്ലാ ആളുകളും അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹുവിലേക്ക് പ്രത്യേകമായി എല്ലാവരും മടങ്ങണം. അലം യഅ്നി ലില്ലദീന ആമനു അന് തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കൽബ് ഭയപ്പെടാൻ, ഓ ചെറുപ്പക്കാരെ, ഓ മനുഷ്യരെ, ഇനിയും സമയമായില്ലേ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്, അലം യഅ്നി, സമയമായില്ലേ? ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, അന് തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയം ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ? ഓ സഹോദര, നീ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് കളിക്കുന്നത്? അല്ലാഹുവിനെ മറന്നുകൊണ്ട് കളിക്കല്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നീ കച്ചവടം ചെയ്യല്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് കൃഷി ചെയ്യല്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് തൊഴിലെടുക്കല്ല. എല്ലാ വിഷയത്തിലും അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ ഭയപ്പെടുക. ومن ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. الله تعالى ആരെങ്കിലും തഖ്വ ചെയ്താൽ, ومن يتق الله അല്ലാഹുവിനെ തഖ്വ ചെയ്താൽ, يجعل له مخرجا, അവൻ ഏത് വിഷമത്തിൽ നിന്നും പുറപ്പെടാൻ അല്ലാഹു തആല വഴി ഒരുക്കി കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കേരളത്തിൽ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഒരു വലി ഉണ്ടായിരുന്നു. ആ വലി ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് ഉമർ ഖാദി പറഞ്ഞു, പറമ്പിന് നികുതി തരൂല, താമസിക്കുന്ന പറമ്പിന് നികുതി വാങ്ങിയിട്ട്
ഇവിടുന്ന് എവിടെ കൊണ്ടുപോവാ? നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോവാ. അത് നമ്മളോട് നടക്കൂല. ഞാൻ എൻ്റെ പറമ്പിൽ ഞാൻ താമസിക്കുകയാണ്. അത് നികുതി തരൂലാന്ന് പറഞ്ഞു. നികുതി തരൂല എന്ന് പറഞ്ഞപ്പോൾ നികുതി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവും? ആ ടാക്സ് എന്ന് പറയാം. ഇപ്പോഴത്തെ ഭാഷയിൽ ടാക്സ് എന്ന് പറയാം. ടാക്സ് തരൂല. ഞാൻ എൻ്റെ പറമ്പിൽ ഞാൻ വീടുണ്ടാക്കി ഞാൻ താമസിക്കുന്നതിന് നീ എന്തിനാണ് ടാക്സ് വയ്ക്കുന്നത്? തരൂല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ വെച്ചു. ജയിലിൽ വെച്ചിട്ട് എന്താ നേരം വെളുക്കുമ്പോഴേക്കും മൂപ്പർ ദർശനം നടത്തുന്നുണ്ടാവും പള്ളിയിൽ. പിന്നെയും പിടിച്ച്, പിന്നെയും അങ്ങനെ തന്നെ മൂന്ന് പ്രാവശ്യം ജയിലിൽ വെച്ചു. ജയിലിൽ നിന്ന് പുറത്തായിപ്പോയി. സ്വയം എന്താണ്, നീ എങ്ങനെയാണ് ജയിലിൽ നിന്ന് പുറത്തു കടന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകൾ ഓതിക്കൊടുത്ത ആയത്താണ് അള്ളാഹുവിന് തക്കോ ചെയ്താൽ അവൻ എവിടുന്നും ഏത് കമ്പിൻ്റെ ഉള്ളെന്നും ഏത് ജയിലിൻ്റെ ഉള്ളെന്നും എവിടുന്നും പുറപ്പെടാനുള്ള വഴി അള്ളാഹു താല അവൻ എളുപ്പമാക്കി കൊടുക്കും. അവനെത്രയോ കണക്കില്ലാതെ അള്ളാഹു താല കൊടുക്കുകയും ഈ ആയത്തോതി കൊടുത്തു. അവസാനം അദ്ദേഹത്തെ വെറുതെ വിട്ടു. അള്ളാഹുവിന് തക്കോ ചെയ്തു. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മളെല്ലാം ഈ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനും ട്യൂമറിൽ നിന്ന് രക്ഷപ്പെടാനും കിഡ്നി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് തക്കോ ചെയ്ത് മടങ്ങുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് നിങ്ങളോട്. പള്ളിൻ്റെ വകയിൽ ഇവിടെ കടം, ചെറിയ കടമൊക്കെ ഉള്ളൂ. അത് ഞങ്ങൾ മേടിക്കുള്ളൂ. ഞങ്ങൾക്ക് പിരിവൊന്നുമില്ല. നോളജ് സെറ്റിൻ്റെ കാര്യം ജനങ്ങളോട് പറയാം എന്ന് ഇവിടുത്തെ കമ്മിറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞു. നോളജ് സെറ്റിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 100 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നിർമ്മിക്കുന്ന മദീനത്തുൽ മഅാരിബ്, അതാണ് നോളജ് സിറ്റി. അതിൻ്റെ മധ്യത്തിലാണ് കൾച്ചറൽ സെൻ്റർ നിർമ്മിക്കുന്നത്. അതിൻ്റെ ചുറ്റളവ് 1 കിലോമീറ്ററാണ്. 1 കിലോമീറ്ററാണ് അതിൻ്റെ ചുറ്റളവ്. ഇപ്പോഴത്തെ പുറപ്പെട്ട് ഞാൻ ചുറ്റി വരുമ്പോഴേക്ക് 1 കിലോമീറ്റർ കറക്റ്റാവും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസ്ജിദുൽ ആഥാർ ഉണ്ട്. മസ്ജിദുൽ ആഥാർ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഥാർ ഉൾപ്പെടെ സ്വാലിഹീങ്ങളെ ആഥാറുകൾ പലതും സൂക്ഷിക്കുന്ന മസ്ജിദ്, മ്യൂസിയത്തോട് കൂടിയുള്ള മസ്ജിദ് ഉണ്ടാക്കുന്നു. ആ മസ്ജിദിൽ അകത്തും പുറത്തുമായി 25,000 ലധികം ആളുകൾ നിസ്കരിക്കാനും സാധിക്കും. അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ, അതിൽ പങ്കാളികളാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2,000 രൂപ തന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل دمنا هذا دما مرحوما وتفرقنا من بعده تفرقا معصوما. فاصل بانطول مرتبه يقوم مكوندي والمصلى. اللهم انا نسالك الهدى والتقى والعفاف والغنى. ارحم الراحمين ملك الملوك يا رحمن يا رب. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആണുപെണ്ണുങ്ങളുടെയും സർവദോഷങ്ങളും പൊറുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. കൊറോണ രോഗത്തിൽ നിന്നും അതുപോലെ മറ്റ് ട്യൂമറിൽ നിന്നും മറ്റുള്ള രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ നീ ദൂരത്താക്കണേ അല്ലാ. ആ രോഗത്തെ ഞങ്ങളെ തൊട്ട് ദൂരത്താക്കണേ അല്ലാ. യാ അല്ലാ, ഇനിയും ഒരുപാട് കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അവർ നീ സ്വർഗതോപ്പാക്കണേ അല്ലാ. അടുത്ത ദിവസങ്ങളിലായി കുറേയധികം സക്കാഫികളും മറ്റ് ആലിമീങ്ങളും നമ്മുടെ പ്രവർത്തകരുമെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാം ദർജ കൊടുക്കണേ അല്ലാ. സലാമത്ത് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും ഏറ്റിയേറ്റി തരണം റഹ്മാനെ. പഠിച്ചവനെ മസ്ജിദുൽ ആസാറിന് വേണ്ടി സംഭാവന ചെയ്ത എല്ലാ ആളുകൾക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.